ക്രിസ്ത്യൻ ലൈവ് എന്ന അനുഗ്രഹീത മാധ്യമത്തിലൂടെ വചനദർശനം എന്ന ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. പ്രിയരെ, നമ്മുടെ എല്ലാം മനസ്സിൽ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കും. പലരെപ്പറ്റിയുള്ള, പല സാഹചര്യങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകൾ എക്കാലത്തും നമ്മുടെ മനസ്സിനകത്ത് കാണും. ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ നമ്മോടൊപ്പം ബസ്സുകളിൽ, ട്രെയിനുകളിൽ, വിമാനത്തിലൊക്കെ യാത്ര ചെയ്ത അനേകരുണ്ട്. ഇവരെ എല്ലാവരെയും നമ്മൾ ഓർക്കണമെന്നില്ല. എന്നാൽ ഇവരിൽ രണ്ട് കൂട്ടരെ നമ്മൾ ഓർക്കും. ഒന്ന്, നമ്മൾ ഏറ്റവും അധികം അസഹ്യപ്പെടുത്തിയവരെ. രണ്ട്, ഏറ്റവും ഊഷ്മളമായി നമ്മോട് പെരുമാറിയിട്ടുള്ളവരെ. നമ്മുടെ ചില യാത്രകൾ നമ്മുടെ മനസ്സിൽ ഈ പ്രഭാതത്തിൽ വരുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സീറ്റിലിരുന്ന് ഏറ്റവും അധികമായി ആ യാത്രയിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തവരെ നമ്മൾ ഒരു കാലത്തും മറക്കണമെന്നില്ല. എന്നാൽ അതേ യാത്രയിൽ തന്നെ വളരെ ഊഷ്മളമായി നമ്മോട് പെരുമാറിയ ഒത്തിരി പേരുണ്ട്. അവർ ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. പ്രിയരെ, ക്രിസ്ത്യ ജീവിതത്തിനകത്തും നമ്മളെപ്പറ്റിയുള്ള ഓർമ്മകൾ മറ്റുള്ളവർ മനസ്സിൽ എങ്ങനെ നിൽക്കുന്നു? അപ്പോസ്തോലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനമെഴുതുമ്പോൾ അതിനകത്ത് ആ സഭയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും സന്തോഷത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പൗലോസിന് ഫിലിപ്പിയരെ പറ്റിയുള്ള ഓർമ്മകൾ എക്കാലത്തും സമ്മാനിച്ചത് സന്തോഷത്തിൻ്റെ അനുഭവമാണ്. പ്രിയരെ, ക്രിസ്ത്യ ജീവിതത്തിനകത്ത് മുമ്പോട്ട് പോകുന്ന ഞാനും നിങ്ങളും നമ്മളെപ്പറ്റിയുള്ള ഓർമ്മകൾ നമ്മുടെ സമൂഹത്തിന് നൽകിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ മുഖം മറ്റുള്ളവർ മനസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ലഭിക്കപ്പെടുന്നത് സന്തോഷത്തിൻ്റെ അനുഭവങ്ങളോ അതോ ഓർക്കാൻ കഴിയാത്ത അനുഭവങ്ങളോ? പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്നു, ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയ ദിവസം മുതൽ ഇന്നുവരെയും നിങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിനകത്ത് ഏറെ സന്തോഷകരമായിരുന്നു. ചിലപ്പോൾ ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിനകത്ത് ചിലരെപ്പറ്റിയുള്ളത് ഒട്ടും സന്തോഷകരമായിരിക്കത്തില്ല. നമ്മളെപ്പറ്റിയുള്ളവർ മറ്റുള്ളവർ മനസ്സിലും ചിലപ്പോൾ സന്തോഷകരമായിരിക്കത്തില്ല. എന്നാൽ അവിടെയാണ് ഒരു അനുരഞ്ജനം സംഭവിക്കേണ്ടത്. ഓർമ്മകളിൽ അനുരഞ്ജനം സംഭവിക്കട്ടെ. ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പൗലോസ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒനേസിമോസിൻ്റെ ഒരു കാലത്തെ ഓർമ്മകൾ ആരുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളല്ല. കാരണം ഒരു കവർച്ചക്കാരൻ, ഒരു കള്ളൻ എന്നു പറയത്തക്ക നിലവാരങ്ങളിൽ ഒരനുഭവമായിരുന്നു ഒനേസിമോസിൻ്റെ. ഫിലമോൻ എന്ന മനുഷ്യൻ വിശ്വസ്തതയോടെ ആ വീട്ടിൽ പാർപ്പിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് പലതും കവർന്നെടുക്കുന്ന ഒരു മനസ്ഥിതി ഈ ഒനേസിമോസിനുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പൗലോസിനാൽ യേശുവിൻ്റെ രക്ഷാ സന്ദേശത്തെപ്പറ്റി ഗ്രഹിക്കുകയും ക്രിസ്തുവിനാൽ പരിവർത്തനം വരുവാനിടയായി. പിന്നീട് കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തോലനായ പൗലോസ് ഇതേ ഒനേസിമോസിനെ പറ്റി പറയുന്നുണ്ട്, അവൻ വിശ്വസ്ത സഹോദരനാണ്. അപ്പോൾ ഒരു കാലത്തെ കവർച്ചക്കാരൻ, നല്ല ഓർമ്മകൾ മനസ്സിനകത്തില്ല. ഫിലമോൻ്റെ മനസ്സിൽ ഒനേസിമോസിനെ പറ്റി നല്ല ഓർമ്മകളില്ല, ഒരുപക്ഷേ ആ നാട്ടിലുള്ള പലരുടെയും മനസ്സിലില്ല. എന്നാൽ അതേ ഒനേസിമോസ് പിൽക്കാലത്ത് അവൻ വിശ്വസ്ത സഹോദരൻ എന്ന നിലവാരങ്ങളിൽ അവൻ്റെ ഓർമ്മകൾ മാറിമറിയപ്പെടുവാനിടയായി. പ്രിയരെ, ഒരു കാലത്ത് നമ്മളെപ്പറ്റിയുള്ള ഓർമ്മകൾ പലർക്കും സന്തോഷം നൽകിയിട്ടില്ല. നമ്മളെ പലപ്പോഴും പലരുടെയും ഓർമ്മകൾ നമ്മുടെ മനസ്സിലും സന്തോഷം നൽകിയിട്ടില്ല. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഇന്നലകളിൽ അനേകരെ നോവിച്ച നമ്മുടെ ജീവിതം കൊണ്ട് ഒത്തിരി പേർ ആശ്വാസം പ്രാപിക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹാരിതയാണ്. അതിന് കഴിയുന്ന ഒറ്റ കാര്യമേയുള്ളൂ, യേശുവിൻ്റെ ആ രക്ഷയുടെ അനുഭവങ്ങൾ ഹൃദയത്തിനകത്ത് സ്വായത്തമാകുകയും യേശുവിലോടുള്ള പരിവർത്തനത്തിന് ജീവിതം വിധേയപ്പെട്ടു കൊടുക്കുമ്പോൾ ആ ജീവിതവും അതിൻ്റെ ഓർമ്മകളും ഏറ്റവും മനോഹരമായി മാറും. ഇന്നലത്തെ ക്രൂരമായ ചിന്തകൾ ഉടമയായ വ്യക്തികളെയും ഏറ്റവും പരിപാവനമായ ഓർമ്മകളിലേക്ക് വഴി നടത്തിയ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം ഈ പ്രഭാതത്തിലും നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞു വരുവാനിടയാകട്ടെ. പ്രിയരെ, ആരെങ്കിലും പറ്റിയുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിനകത്ത് വേദന ഇന്നും ഉളവാക്കുന്നെങ്കിൽ, നിങ്ങളുടെ ചില പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് വേദന തോന്നുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഒരു അനുരഞ്ജനത്തിന് തയ്യാറാകട്ടെ. ഒന്ന് കരം കൊടുക്കട്ടെ. ജീവിതത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പിട്ട് നിർത്തിയിട്ട് ഒരു പുതുമയുള്ള നമ്മുടെ ഓർമ്മകളിൽ മറ്റുള്ളവർ എന്നും നിലയത്തക്ക നിലവാരങ്ങളിൽ മനോഹരമായൊരു ജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ ഓർമ്മകൾ ഈ സമൂഹത്തിന്, ചുറ്റുപാടുകൾക്ക്, സഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.